നമ്മൾ കഴിഞ്ഞ ആഴ്ച മുതൽ ദ ഡോക്ടർ ഓഫ് സാൽവേഷൻ, രക്ഷയുടെ ദൈവശാസ്ത്രം എന്ന വിഷയത്തെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചു തുടങ്ങിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു റീസൺ, നമ്മൾ വചനം പല സ്ഥലത്തു നിന്നായിട്ട് വായിക്കുന്നുണ്ട്, തുടർച്ചയായിട്ട് വചനം പഠിക്കുന്നുണ്ട്, പക്ഷേ രക്ഷയുടെ ദൈവശാസ്ത്രം, അതായത് ദൈവം ആരാണ്, ദൈവം എന്താണ് ചെയ്തെന്നുള്ളത് സിസ്റ്റമാറ്റിക് ആയിട്ട് വ്യവസ്ഥാപിതമായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് തെറ്റുകൂടാതെ ഇത് വേറൊരാളുടെ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ, നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ വചനം ഉപദേശിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്താണ് ഇതിന്റെ തിയോളജിക്കൽ പൊസിഷൻ നമ്മൾ അറിഞ്ഞിരിക്കും. അപ്പൊ ഒത്തിരി കാര്യങ്ങൾ വേദശാസ്ത്രത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ രക്ഷയെക്കുറിച്ചുള്ളത് മാത്രമാണ്. അതായത് നമ്മൾ കൂടി വരുന്ന എല്ലാവർക്കും രക്ഷയെക്കുറിച്ചൊരു കൃത്യമായ അവബോധം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് എങ്ങനെയാണ് ദൈവം തൻ്റെ സൃഷ്ടിയോട് അവൻ്റെ കൃപ വെളിപ്പെടുത്തുന്നതാണ്. ആദ്യം നമ്മൾ കണ്ടത് കോമൺ ഗ്രേസ് എന്നുള്ള വിഷയമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചത്. എങ്ങനെയാണ് കോമൺ ഗ്രേസ് ഈ ലോകത്ത് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്, എന്തിനു വേണ്ടിയാണ് അത് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്, അതിൻ്റെ പർപ്പസ് എന്താണ് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിക്കാനിടയായി. അതും നമുക്ക് ദൈവം തന്നിരിക്കുന്ന പ്രത്യേക കൃപ, അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പ്രധാനമായിട്ടും ചിന്തിച്ചത്. കോമൺ ഗ്രേസ് നമ്മളെ പഠിപ്പിക്കുന്നത്, പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അത് രക്ഷയ്ക്ക് ഒരിക്കലും കാരണമല്ല. കോമൺ ഗ്രേസ് അനേകം ആളുകൾ ലോകത്ത് അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്, അനേകം ആളുകൾ ലോകത്ത് നടത്തപ്പെടുന്നുണ്ട്, രോഗങ്ങളിൽ നിന്ന് അനേകം രോഗങ്ങൾ സൗഖ്യമാകുന്നുണ്ട്, അതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇതെല്ലാം രക്ഷാകരമല്ല. അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് രക്ഷയിൽ രക്ഷാകരമല്ല എന്ന് പറഞ്ഞാൽ അതൊന്നും നമ്മളെ രക്ഷിച്ചു എന്നുള്ളതിന്റെ അടയാളങ്ങളല്ല, അപ്പനുറുക്കുകളാണ്. ഈ അപ്പനുറുക്കുകളും അപ്പവും തമ്മിൽ വ്യത്യാസമുണ്ട്. കർത്താവ് കാനാനിസ്ത്രീയോട് പറയുമ്പോൾ പറയുന്നത് മക്കൾക്കുള്ള അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കരുത്. അപ്പം മക്കൾക്കുള്ളത് ശരിക്കും പൊതുവായ കൃപയല്ല, അത് സ്പെഷ്യൽ ഗ്രേസ് ആണ്. എന്നാൽ ആ അത്ഭുതങ്ങൾ, അതായത് രോഗശാന്തി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അത് ആണ് ആ സ്ത്രീ ചോദിക്കുന്നത്. ഇപ്പോൾ കോമൺ ഗ്രേസ് എന്ന് പറയുന്ന അപ്പനുറുക്കുകൾ എല്ലാവർക്കും ലോകത്ത് അത് ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ഫെയ്ത്ത് സ്റ്റാൻഡ് എല്ലാവർക്കും ലഭിക്കുന്ന കാര്യമാണ്. എന്നാൽ പ്രത്യേക കൃപ എന്ന് പറയുന്നത് വിശ്വസിക്കുന്നവർക്ക് മാത്രമുള്ളതാണ്, അത് ദൈവത്തിന്റെ മക്കൾക്ക് മാത്രമുള്ളതാണ്, ക്രിസ്തുവിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമുള്ളതാണ്. ഇന്ന് വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള, ശരിക്കും മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒന്ന് രണ്ട് വിഷയങ്ങളെ കുറിച്ചാണ്, ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്നുള്ള വിഷയം. ദൈവം എങ്ങനെയാണ് മനുഷ്യരെ എന്തടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വിഷയം. ശരിക്കും നമ്മുടെ രക്ഷ ആരംഭിക്കുന്നത് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പോടു കൂടിയാണ്. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്, ദൈവം എങ്ങനെയാണ്, എപ്പോഴാണ് നമ്മളെ തെരഞ്ഞെടുത്തത്? ദൈവം തെരഞ്ഞെടുക്കാത്ത ആളുകൾ ഈ ലോകത്തുണ്ടോ? അവർക്ക് എന്ത് സംഭവിക്കും? നമ്മൾ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്? ശരിക്കും രക്ഷയുടെ ഓർഡർ എങ്ങനെയാണ്, നമ്മുടെ രക്ഷ നടപ്പായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഓർഡർ ഏതാണ്ട് ഇങ്ങനെയാണ്: ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്, സുവിശേഷം കൊണ്ടുള്ള ദൈവിക വിളി, നമ്മുടെ പുനർജനനം, വീണ്ടും ജനനം, നമ്മുടെ മാറ്റം, കൺവേർഷൻ, അതായത് നമുക്ക് ഉണ്ടാകുന്ന മനസ്സിന്റെ മാറ്റം, അതുപോലെ ദൈവത്തിന്റെ മക്കൾ എന്ന സ്ഥാനം, നമ്മുടെ നീതീകരണം, പിന്നെ വിശുദ്ധീകരണം, തേജസ്കരണം. ഈ ഓർഡറിലാണ് സാൽവേഷൻ വരുന്നത്. അപ്പോൾ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു എന്ന് പറയുന്നത്, ആ തെരഞ്ഞെടുപ്പ് ആണ് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹൗ ഡിഡ് ഗോഡ് എലക്ട് അസ് ആൻഡ് വൈ വി വൈ ഡിഡ് ഹി എലക്ട് അസ്, എന്തുകൊണ്ട് നമ്മെ അവൻ തെരഞ്ഞെടുത്തു, ഇതിനെന്തെങ്കിലും റീസൺ ഉണ്ടോ, അത് എന്തടിസ്ഥാനത്തിലാണ് ദൈവം മനുഷ്യനെ തെരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഇതിൽ രണ്ട് പൊസിഷൻസ് ആണ്, തിയോളജിക്കൽ പൊസിഷൻസ് ആണുള്ളത്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. നമ്മൾ ചില വാക്യങ്ങൾ, നമ്മൾ സ്ഥിരമായിട്ട് വായിക്കുന്ന ചില വാക്യങ്ങളാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തു എന്നുള്ളതിന്. എഫേസർ 1:4 നമ്മൾ എപ്പോഴും വായിക്കുന്ന ഒരു വാക്യമാണ്. എഫേസർ 1:4 എന്താ പറയുന്നത്? ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. വി ആർ എലക്റ്റഡ് ഇൻ ക്രൈസ്റ്റ് ബിഫോർ ദ ഫൗണ്ടേഷൻസ് ഓഫ് ദ വേൾഡ്. 2 തിമോത്തിയോസ് 1:9 പറയുന്നു, അവൻ നമ്മെ ക്രിസ്തുവിൽ സമയത്തിന് മുൻപ് തന്നെ തെരഞ്ഞെടുത്തു. ടൈം ഉണ്ടാകുന്നതിന് മുൻപുണ്ടായ ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് നമ്മൾ 2 തിമോത്തിയോസിന്റെ 1:9 വായിക്കുന്നത്. അങ്ങനെ അനേകം വാക്യങ്ങൾ നമ്മുടെ ഒരു ഡിസിഷന് മുൻപ്, നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുൻപുള്ള ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്, ഗോഡ്സ് എലക്ഷൻ
ഓഫ് അസ് ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ് എന്ന ഒരു കാര്യം നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇലക്ഷൻ എന്താ? ആദ്യത്തെ ചോദ്യം നമ്മൾ ചോദിക്കുന്ന ഇതാണ്, ദൈവം ഒരാളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇലക്ഷൻ ആണോ, അത് എന്താണ്? നമുക്കൊന്ന് ചിന്തിക്കാൻ നോക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 13:48 വാക്യം നമുക്കൊന്ന് നോക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 13:48 ഞാൻ വായിക്കാം. ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ചു, അതായത് സുവിശേഷം കേട്ട് സന്തോഷിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവവചനത്തെ മഹത്വപ്പെടുത്തി, നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. അപ്പൊ ഒത്തിരി പേര് കേട്ടു, അവരെല്ലാം അതിൽ സന്തോഷിച്ചു, വചനത്തിൽ സന്തോഷിച്ചു. നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ, ദോസ് ഹു വേർ ഓർഡെയ്ൻഡ് ടു എറ്റേണൽ ലൈഫ് ബിലീവ്ഡ്. അപ്പൊ ആരാ വിശ്വസിച്ചത്? വിശ്വസിച്ചത് ആരാണ്? ദൈവം ആരെയാണോ നിത്യജീവനായി തിരഞ്ഞെടുത്തത് അവർ വിശ്വസിച്ചു എന്നാണ്. അപ്പോൾ ശരിക്കും വിശ്വസിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് ആവശ്യമാണ് എന്നുള്ളതാണ് ഈ വാക്യം നമ്മളെ കാണിച്ചു തരുന്നത്. അപ്പോൾ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് തന്നെയാണ് നമ്മുടെ വിശ്വാസത്തിന് ആധാരം. അനേകം ആളുകൾ കേട്ടു, അനേകം ആളുകൾ എഗ്രി ചെയ്തു, സുവിശേഷത്തോട് എഗ്രി ചെയ്തു. ഇപ്പൊ നമ്മൾ പലപ്പോഴും സുവിശേഷം കേൾക്കുമ്പോഴൊക്കെ മെനി പീപ്പിൾ എഗ്രി, നമുക്കറിയാം ആ നിങ്ങൾ പറഞ്ഞ വളരെ സത്യമാണ് കേട്ടോ എന്നൊക്കെ പറയുന്ന ആൾക്കാർ. ഞാനിത് നോക്കിയിരിക്കുമായിരുന്നു കാത്തി, നമ്മൾ വിചാരിക്കും അവർ ഇപ്പോൾ ഇങ്ങ് പോകുന്നു, പക്ഷേ അവര് ഉള്ളം കൊണ്ട് വിശ്വസിക്കുന്നില്ല. അപ്പൊ അങ്ങനെ വിശ്വസിക്കാത്ത ഒരു ജനം നമ്മുടെ ഇടയിൽ സുവിശേഷം ബുദ്ധി കൊണ്ട് അക്സെപ്റ്റ് ചെയ്തിട്ടും വിശ്വാസം അവരിൽ പ്രകടമാകാത്ത കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് സുവിശേഷം നമ്മൾ ഒരാളോട് പറയുമ്പം നമുക്കിത് പെട്ടെന്ന് മനസ്സിലാവും. അതായത് അവര് ബുദ്ധിപരമായിട്ട് അത് അക്സെപ്റ്റ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നുമെങ്കിലും അത് അവരിൽ ക്രിയ ചെയ്യുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം കുറച്ച് കഴിയുമ്പോൾ. അതുപോലെ ചില വാക്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ള കാര്യം നമുക്ക് പിന്നീട് നോക്കാം. അതിനകത്തൊരു കാൽവിനിസ്റ്റിക് പൊസിഷനും ഒരു അർമീനിയൻ പൊസിഷനും ഉണ്ട്, നമ്മൾ ആ കാര്യം പിന്നീട് സംസാരിക്കുന്നതായിരിക്കും. തെരഞ്ഞെടുപ്പിനെ കുറിച്ച് മാത്രമാണ് ഇപ്പൊ സംസാരിക്കുന്നത്. റോമാലേഖന 8:28 നമ്മൾ എപ്പോഴും വായിക്കുന്ന ഒരു വാക്യമാണ്, തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അപ്പോ നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ, ദോസ് ഹു ആർ കോൾഡ് അക്കോർഡിംഗ് ടു ആൻ ഓർഡിനേഷൻ ഓർ പ്രീ ഡെസ്റ്റിനേഷൻ, ദൈവം നേരത്തെ കണ്ടവർ എന്നർത്ഥം, ദൈവം നേരത്തെ വിളിച്ചവർ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി വ്യാപരിക്കുന്നു. അപ്പൊ അവിടെ ഒരു വിളിയുണ്ട്, അപ്പൊ തെരഞ്ഞെടുപ്പുണ്ട്, പിന്നെ എന്തുണ്ട്? വിളിയുണ്ട്. ഓക്കെ, 29 വരുമ്പം 29 വി നോ ദാറ്റ് ഇൻ എവറിതിങ് ഗോഡ് വർക്സ് ഫോർ ഗുഡ് വിത്ത് ദോസ് ഹു ലവ് ഹിം ആൻഡ് ഹു ആർ കോൾഡ് അക്കോർഡിംഗ് ടു ഹിസ് പർപ്പസ്. അവന്റെ ഒരു പർപ്പസ്, അവന്റെ ഒരു ഉദ്ദേശം അനുസരിച്ച്, അവന്റെ ഒരു തീരുമാനം അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായിട്ടാണ് വ്യാപരിക്കുന്നത്. എന്ത് സംഭവിച്ചാലും അത് നന്മയ്ക്കായി വ്യാപരിക്കുന്നു. ആർക്ക്? അത് അവന്റെ ഒരു ഡിസിഷൻ, അവന്റെ ഒരു പർപ്പസ് അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നവർ. ഓക്കെ, അപ്പോൾ ദൈവം ആരെയാണോ, അടുത്ത വാക്യം പറയുന്നത് ഫോർ ദോസ് ഹും ഹി ഫോർ ന്യൂ ഹി ഓൾസോ പ്രീഡെസ്റ്റൈൻഡ് ടു ബി കൺഫോംഡ് ടു ദ ഇമേജ് ഓഫ് ഹിസ് സൺ എന്ന് പറഞ്ഞാൽ, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യ ജാതൻ ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപനാകുവാൻ മുന്നിയമിച്ചിരിക്കുന്നു. അപ്പം ഇവിടെ ആദ്യം സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഇലക്ഷൻ അല്ലെ. രണ്ടാമത് അവരെ കുറിച്ചുള്ള മുന്നറിവ്. മൂന്നാമത് അവരെ കുറിച്ചുള്ള മുൻനിർണയം. അങ്ങനെയല്ലേ വന്നിരിക്കുന്നത്? ആദ്യം പറഞ്ഞിരിക്കുന്നത് ദോസ് ഹു ലവ് ഹിം ഹു ആർ കോൾഡ് അക്കോർഡിംഗ് ടു ഹിസ് പർപ്പസ്. അത് മലയാളത്തിൽ നമ്മൾ വായിക്കുമ്പോൾ റോമാലേഖനം 8:28 ഇങ്ങനെയാണ്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അത് എക്സ്പ്ലനേഷൻ തന്നെ അടുത്ത് വരുന്നത്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ. അപ്പൊ ആരാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്? നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് കോമയിൽ കൊടുത്തിരിക്കുകയാണ്. എങ്ങനെ, ആരാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്? നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു.
അടുത്ത വാക്യം, അവൻ മുന്നറിഞ്ഞവരെ, അപ്പോ അങ്ങനെ അറിഞ്ഞവരെ. അപ്പൊ ദൈവം മുന്നമേ അറിയുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രണ്ട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. ദൈവത്തിന്റെ നിർണയമുണ്ട്, മനുഷ്യർക്ക് ദൈവത്തോടുള്ള സ്നേഹമുണ്ട്. അപ്പൊ നിർണയത്താലാണ് ആ സ്നേഹം ഉണ്ടാകുന്നത്. അപ്പൊ ഗോഡ്സ് എലക്ഷൻ ആൻഡ് വെൻ വി ആർ എലക്റ്റഡ്, ദൈവത്തിന്റെ ഒരു ദൈവത്തോട് നമ്മുടെ ഒരു സ്നേഹം ഉണ്ട് അല്ലെ. അങ്ങനെയല്ലേ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അടുത്ത വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ്, അവൻ മുന്നറിഞ്ഞവരെ, അതായത് ഇങ്ങനെ അറിഞ്ഞവരെ. ഈ മുന്നറിവ് എന്നുള്ള വാക്കിന് ശരിക്കും ജസ്റ്റ് ഇൻഫർമേഷൻ എന്ന് മാത്രമല്ല അർത്ഥമുള്ളത്. എനിക്ക് അവനെ അറിയാം എന്ന് പറയുന്ന പോലത്തെ അറിവാണ്. നമ്മൾ ചിലപ്പോൾ പറയില്ലേ, എനിക്ക് അവനെ അറിയാം, അവനങ്ങനെ ചെയ്യത്തില്ല. ഇപ്പം നാളെ ആള് പറയാം, ചേസ് ബ്രദർ ഇന്നാള് കുറെ ആരെയോ തല്ലി എന്ന് കേട്ടു. ഏയ്, പുള്ളി അങ്ങനെ ചെയ്തില്ല, എനിക്ക് പുള്ളി അറിയാം എന്ന് ചിലരങ്ങനെ പറഞ്ഞേക്കാം. ഓക്കെ, അപ്പം അതെന്തുകൊണ്ട്? അതിനെയാണ് ഈ അറിവെന്ന് പറയുന്നത്. നമുക്ക് ഒരാളെ അറിയാം, ഇപ്പൊ അറിയാം എന്ന് പറഞ്ഞാൽ കുറെ ഇൻഫർമേഷൻ മാത്രമല്ല, അവന്റെ ഹൃദയം എന്താണെന്ന് അറിയാം, അതായത് ഹൗ ഹി തിങ്സ്, ഹൗ ഹി വർക്ക്സ്, അങ്ങനെ അറിയാമെന്നാണ്. ഒരു ഇന്റിമസിയെ കുറിച്ച് അത് പറയുന്നത്. അതായത് അവൻ ഇങ്ങനെ അറിഞ്ഞവരെ, മക്കളെന്നറിഞ്ഞവരെ അല്ലെ വിളിച്ചവരെ, അവൻ എന്ത് ചെയ്തിരിക്കുന്നു? ഡെസ്റ്റൈൻ ചെയ്തിരിക്കുന്നു. എങ്ങോട്ട് ഡെസ്റ്റൈൻ ചെയ്തിരിക്കുന്നു? ക്രിസ്തുവിനെ പോലെ ആകാൻ വേണ്ടി അവരെ മുൻനിർണയിച്ചിരിക്കുന്നു. അപ്പം സകല മനുഷ്യരെ, വിളിക്കപ്പെട്ട മനുഷ്യർക്ക്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവം മുന്നമേ അറിയുന്നവർക്ക്. ഇപ്പൊ ദൈവം മുന്നമേ അറിയുന്നവർ എന്ന് പറഞ്ഞാൽ ദൈവം എല്ലാവരും അറിയുന്നുണ്ടല്ലോ, ദൈവം എല്ലാവരും അറിയുന്നു. പക്ഷെ ആ അറിവിനെ കുറിച്ചല്ല, ആ ദൈവത്തിന്റെ ആ ഒരു എല്ലാവരെയും കുറിച്ചുള്ള അറിവിനെ കുറിച്ചല്ല, ദൈവത്തിന് എന്നോടുള്ള ആ അറിവിനെ കുറിച്ച്. അതായത് നമ്മൾ പറയില്ലേ, ദൈവം എന്റെ കൂടെ ഉണ്ട് ബ്രദറെ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ദൈവം എന്റെ കൂടെ ഉണ്ട്. എല്ലാവരുടെയും കൂടെ ദൈവം ഉണ്ടല്ലോ, ദൈവം എല്ലായിടത്തും ഉണ്ടല്ലോ. പക്ഷെ എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ മീ, അപ്രൂവിങ് മീ, അല്ലെങ്കിൽ എനിക്ക് സഹായമായി, എന്റെ കൂടെ എന്ന് പറയുമ്പോൾ വിത്ത് മീ ഇൻ എവറിഥിങ് എന്നർത്ഥം. അപ്പൊ ഇവിടെ പറയുന്നത് നന്മയ്ക്കായി കുഴിയാവിരിക്കുന്ന പറയുന്നു, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതനാണ്. അപ്പൊ പ്രീഡെസ്റ്റിനേഷൻ എന്നുള്ള വാക്ക് ശരിക്കും ഉപയോഗിക്കേണ്ടത് നമ്മുടെ ഗ്ലോറിഫിക്കേഷനെ സംബന്ധിച്ചാണ്. അതായത് ആരൊക്കെയാണോ ദൈവത്തെ സ്നേഹിക്കുന്നത്, ആരൊക്കെയാണോ ആ നിർണയപ്രകാരം, ദൈവത്തിന്റെ തീരുമാനപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നത്, അവർക്ക് ഒരു ഒരു മുൻകൂട്ടിയുള്ള ഒരു വിധിയുണ്ട്. അതായത് ഒരു ഒരു വിധി എന്നുള്ള വാക്കൊരു നെഗറ്റീവ് വാക്കാണ്, നമുക്കതിനെ എങ്ങനെ പറയാം, ഒരു അവരെ കുറിച്ചുള്ള ഒരു മുൻനിർണയമുണ്ട്. അതായത് ഇപ്പൊ ഒരാൾ പത്താം ക്ലാസ്സിൽ ചേർന്ന് കഴിഞ്ഞാൽ അവരെ കുറിച്ചുള്ളൊരു ടീച്ചേഴ്സിനൊരു ഡിസിഷൻ ഉണ്ടല്ലോ, അതായത് ഇവർ ജയിക്കണം. അങ്ങനെ നമ്മളെ കുറിച്ചും കർത്താവിനൊരു മുൻ തീരുമാനമുണ്ട്. ടീച്ചർമാരുടെ ഡിസിഷൻ ഒന്നും നടക്കണമെന്നില്ല, പക്ഷെ കർത്താവിന്റെ തീരുമാനം തീർച്ചയായിട്ടും നടക്കും. എന്താണ് ആ തീരുമാനം? അവൻ തെരഞ്ഞെടുത്തിട്ടുണ്ടോ, അവനെ ആരൊക്കെ സ്നേഹിക്കുന്നുണ്ടോ, അവൻ ആരെയൊക്കെ മുന്നമേ അറിയുന്നുണ്ടോ, അവരെല്ലാം നിർണയിച്ചിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ നിർണയപ്രകാരം വിളിക്കപ്പെടുക, പിന്നെ എന്ത് ചെയ്യുന്നു, അവരെ ഈ തേജസ്സിലേക്ക് അപ്പോയിന്റ് ചെയ്യപ്പെടുന്നു. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ഐഡന്റിറ്റി എന്ന് പറയുന്നത് വി ആർ അപ്പോയിന്റഡ് ടു റിസീവ് ഗ്ലോറി എന്നുള്ളതാണ്. അതായത് നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ നിയമിച്ചിരിക്കുന്നതിനെ ദൈവത്തിന്റെ ആ മഹത്വത്തിന്റെ പങ്കാളികളാകാൻ വേണ്ടിയാണ്. പക്ഷെ ഈ ഒരു ഡോക്ടറിന് ഒരു അപകടമുണ്ട്. ഈ ഡോക്ടറിന്റെ അപകടം എന്ന് പറയുന്നത് നമ്മൾ എന്നെ നിർണയിച്ചു, ദൈവം തിരഞ്ഞെടുത്തു, ഇപ്പൊ വേറൊരാളെ തിരഞ്ഞെടുത്തു എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ ഒരു പ്രസക്തമായ ഒരു പ്രശ്നം. ഇതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പൊ ഞാൻ പറയാണ് എന്നെ കർത്താവ് തിരഞ്ഞെടുത്തു, എന്നെ കർത്താവ് തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഹി പിക്ഡ് മീ അപ്പ്. ഓക്കെ, അനേകം ആളുകൾ എടുക്കുന്നു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ കൈപിടിച്ച് കയറ്റി, വലിയൊരു ജനക്കൂട്ടത്തിന് നടുവിൽ നിന്ന്, നിങ്ങളുടെ ചുറ്റും നോക്കിക്കേ, നിങ്ങളുടെ സഹോദരങ്ങളെ നോക്കിക്കേ, നിങ്ങളുടെ കുടുംബങ്ങളെ നോക്കിക്കേ, അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കക്കാരെ നോക്കിക്കേ, ആ വലിയ പെരുവെള്ളത്തിൽ നിന്ന് നിങ്ങളെ കർത്താവ് എന്ത് ചെയ്തു, എടുത്തു പൊക്കി മാറ്റി വെച്ചു. അത് അത് ഭയങ്കര തിരഞ്ഞെടുപ്പ്. അപ്പൊ മറ്റുള്ളവരുടെ കാര്യം എങ്ങനെയാണെന്നുള്ള കാര്യമാണ് നമ്മുടെ പേടി. നമ്മളത് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അവരെയൊക്കെ എന്താ ചെയ്തിരിക്കുന്നത്? അപ്പം അനേകം ആൾക്കാർ നമ്മുടെ ചുറ്റും നശിച്ചു പോകുന്നുണ്ട്. സോ വാട്ട് അബൌട്ട് ദം? ഇത് ഇതാണ് ഈ ഒരു ഡോക്ടറിന്റെ ഏറ്റവും വലിയ അപകടകരമായ കാര്യം. അപ്പൊ നമ്മൾ മറ്റുള്ളവരെ എങ്ങനെ കാണണം എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. നമ്മൾ അങ്ങോട്ട് വരും, ഈ ഒരു ദിവസം കൊണ്ട് തീരുകയില്ല. വി മേ ഹാവ് ടു കണ്ടിന്യൂ ദിസ് ഡിസ്കഷൻ ഫോർ ദ നെക്സ്റ്റ് ഡേ. എന്നാൽ ഈ നമ്മളെ തെരഞ്ഞെടുത്തു എന്നുള്ളത് ഒരിക്കലും ഒരു തിയോളജിക്കൽ ഫാക്ട് ആയിട്ട് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നും വേറൊരാൾ തെരഞ്ഞെടുക്കപ്പെട്ടില്ല എന്നും ഒരു പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഒരു തോട്ട് പ്രോസസ്സിലേക്ക് ഞാൻ പോകരുത്. അതിന് പകരം ഇങ്ങനെയാണ് വിചാരിക്കേണ്ടത്. അത് ഒരു ഒരു വെളിപ്പാടായിട്ട് പറയുമ്പോൾ അതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? വെളിപ്പാടായിട്ട് പറഞ്ഞു നോക്കി, എനിക്ക് ഒരു വെളിപ്പെടുത്തൽ ലഭിച്ചിരിക്കുന്നു, ഇറ്റ്സ് എ റെവലേഷൻ ദാറ്റ് യു ആർ ഇലക്റ്റഡ്. ബാക്കിയുള്ള കാര്യം അപ്പൊ എനിക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല, ഞാൻ ഇത്രേ ചിന്തിക്കുന്നുള്ളൂ, കർത്താവ് എന്നെ
ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്റെ ഒരു ഗുണവും നോക്കാതെ എന്നെ തെരഞ്ഞെടുത്തു. അത് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് ശരിക്കും വർഷിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, ശരിക്കും ദൈവത്തോട് നന്ദി പറയാൻ പറ്റുള്ളൂ. കർത്താവ്, എന്റെ ഒരു പങ്കും എന്റെ രക്ഷയില്ല, ഞാൻ ഒരു കാരണവശാലും നീ എന്നെ വലിച്ച് കയറ്റിയില്ലായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെടില്ല, എന്നിൽ ഒരു നന്മയും നീ മുൻപേ നോക്കിയാൽ കാണാനില്ലായിരുന്നു. അത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ പഴയകാലം നോക്കുമ്പോൾ നമുക്ക് ഒത്തിരി നന്മകളൊക്കെ ഉള്ളതുപോലെ തോന്നും, പക്ഷെ ദൈവം നോക്കുമ്പോൾ നമുക്ക് ഒരു വകയും നന്മ ഇല്ലായിരുന്നു എന്നുള്ളത്. അത് ശരിക്കും ഇലക്ഷൻ കംപ്ലീറ്റ്ലി ഡിപെൻഡന്റ് ഓൺ ഗോഡ്സ് മെഴ്സി ആൻഡ് ഗ്രേസ് എന്നുള്ളത് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങണം. അപ്പൊ മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ ആലോചിക്കരുത്, റെവലേഷൻ ആയിട്ട് വരണം, ഉപദേശ രൂപമായിട്ട് പഠിപ്പിക്കുമ്പോൾ തല്ലിപ്പൊളിയാവുന്നു വഴക്കാകുന്നു. നമ്മൾ ഒരിക്കലും ഡോക്ടർ ഓഫ് ഇലക്ഷൻ, ഡോക്ടർസ് ഓഫ് ഗ്രേസ് ഒരിക്കലും ഒരു ഒരു ഡിനോമിനേഷണൽ ഡോക്ടറിനായിട്ടല്ല, നമ്മുടെ ഒരു ഇന്നർ റെവലേഷനായിട്ട് വേണം നമുക്കത് മനസ്സിലാക്കാൻ. അത് എല്ലാവർക്കും മനസ്സിലാവുകയും ഇല്ല. അതുകൊണ്ട് ദൈവത്തിന്റെ തീരുമാനങ്ങൾ എന്ന് പറയുന്നതും ദൈവത്തിന്റെ നടത്തിപ്പ് എന്ന് പറയുന്നതിനകത്തും ഒരു ഗോഡ്സ് വിസ്ഡം, ആ വിസ്ഡം നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു വിസ്ഡം അല്ല. അതുകൊണ്ട് നമ്മുടെ ബുദ്ധി കൊണ്ടല്ല ഇതിനെ മനസ്സിലാക്കേണ്ടത്, റെവലേഷൻ കൊണ്ടാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കരുതെന്ന് ഞാൻ പറയേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബുദ്ധി കൊണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ബുദ്ധി വെച്ച് ദൈവത്തെ മെഷർ ചെയ്യുന്ന പോലെ ഇരിക്കും. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ്, ദൈവത്തിന്റെ നീതിയെ നമ്മുടെ നീതി വെച്ച് നമ്മൾ മെഷർ ചെയ്യും, ദൈവത്തിന്റെ സ്വഭാവത്തെ നമ്മുടെ സ്വഭാവം വെച്ച് മെഷർ ചെയ്യും, അതുപോലെ തന്നെ ദൈവത്തിന്റെ നേച്ചറിനെ നമ്മുടെ നേച്ചർ വെച്ച് മെഷർ ചെയ്യും. ഉദാഹരണത്തിന്, ഈ തിയോളജി പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന, വേദശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്, നമ്മൾ ബയോളജിയും കെമിസ്ട്രിയും ഒക്കെ പഠിക്കുന്ന പോലെ ദൈവത്തെ കുറിച്ച് പഠിച്ചാലേ ഭക്തിയില്ലാതെ, ഭയമില്ലാതെ, റെവറൻസ് ഇല്ലാതെ, വർഷിപ്പ് ഇല്ലാതെ നമ്മുടെ ബുദ്ധി കൊണ്ട് ദൈവത്തെ അനലൈസ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് എപ്പോഴും ദൈവത്തെ കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത്, വി നീഡ് ടു ട്രസ്റ്റ് ദ ബൈബിൾ ആൻഡ് ഇറ്റ്സ് റെവലേഷൻ. വേദപുസ്തകത്തിന്റെ റെവലേഷനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യാൻ നമുക്ക് ബാധ്യതയുണ്ട്, കാരണം വി ഡോണ്ട് നോ, വി കനോട്ട് മെഷർ ഗോഡ് വിത്ത് അവർ ഇന്റലിജൻസ്. അതുകൊണ്ട് ബൈബിൾ എന്ത് എങ്ങനെ നമ്മളോട് പറയുന്നു അതിലേക്ക് നമ്മൾ എത്തണം. അത് ആ ഒരു സബ്മിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ റോമാലേഖനത്തിൽ ഈ പ്രിഡിസ്റ്റിനേഷൻ ചില എലമെന്റ്സ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ റോമാലേഖനം 11:7 നമ്മൾ വരുമ്പോൾ ഇതുപോലെ ചില കാര്യങ്ങൾ നമുക്ക് കഠിനമെന്ന് തോന്നുന്ന ചില വാക്യങ്ങൾ അവിടെ ഉണ്ട്. 11:7 നമുക്കൊന്ന് വായിക്കാം. കൃപയാലെങ്കിൽ പ്രവർത്തിയാലല്ല, അല്ലെങ്കിൽ കൃപ കൃപയല്ല, ആകയാലെന്ത്? ഇസ്രായേൽ താൻ തിരഞ്ഞത് പ്രാപിച്ചില്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു. അപ്പൊ ഇസ്രായേൽ എന്ത് പ്രാപിച്ചില്ല? താൻ തിരഞ്ഞത് എന്താണോ അത് പ്രാപിച്ചില്ല. സോ ഇസ്രായേൽ വാസ് സീക്കിംഗ് സംതിങ്, ദേ ഡിഡ് നോട്ട് റിസീവ് ഇറ്റ്. ഓക്കെ, എന്നാൽ ആരാണത് പ്രാപിച്ചത്? തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അത് പ്രാപിച്ചത്. ഇസ്രായേൽ സോട്ട് സംതിങ്, ദേ ഡിഡ് നോട്ട് ഗെറ്റ് ദാറ്റ്, ദേ ഡിഡ് നോട്ട് റിസീവ് ഇറ്റ്. ബട്ട് ദോസ് ഹു വേർ ചോസൺ, ദേ റിസീവ്ഡ് ഇറ്റ്. അതൊരു അതാണ് ഈ മെഴ്സി ഓഫ് ഗോഡ് എന്ന് പറയുന്നത്, ദൈവത്തിന്റെ കൃപ. അതെങ്ങനെ വെളിപ്പെടും എന്നുള്ളത് ദൈവത്തിന്റെ വിശദമാണ്. വി കാൻ്റ് ക്വസ്റ്റ്യൻ ദ ഡിക്രീസ് ഓഫ് ഗോഡ്, ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്ന കാര്യം. ഇപ്പൊ ഈ വചനം ഇങ്ങനെ വ്യക്തമായിട്ട് നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അത് എന്തിനാ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദെൻ ഒൺലി വി ക്യാൻ വർഷിപ്പ് ഗോഡ് മീനിങ് ഫുള്ളി. അതായത് എന്റെ എലമെന്റ് ഇല്ലാതെ, എന്റെ ഒരു പങ്കും ഇല്ലാതെ. ഓക്കെ, അപ്പോൾ എന്റെ ഒരു പങ്കും ഇല്ലാതെ ദൈവത്തെ വർഷിപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ അന്വേഷിച്ചു എന്നതല്ല, അവൻ എന്നെ അന്വേഷിച്ച് വന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഞാൻ ദൈവത്തെ അന്വേഷിച്ച് നടന്നു എന്നാ പല ആൾക്കാർ ചിന്തിക്കും, അങ്ങനെ നമുക്ക് തോന്നുന്നത്, നമുക്ക് അങ്ങനെ തോന്നുന്നത് ഞാൻ ദൈവം എവിടെ ഉണ്ടെന്ന് അന്വേഷിച്ച് നടന്നു, അല്ലെങ്കിൽ ഞാൻ കർത്താവിനെ കണ്ടെത്തി എന്നൊക്കെ നമുക്ക് തോന്നുന്നത് അങ്ങനെയല്ലേ. പക്ഷെ അങ്ങനെയല്ല, ദൈവം നമ്മളെ കണ്ടെത്തുവാനും ശരിക്കും പറഞ്ഞു. സോ ഗോഡ് ചോസസ്, ഹീ ഫോളോഡസ്, അവൻ നമ്മുടെ പുറകെ നടന്നു, നമ്മളെ കൊണ്ട് സുവിശേഷം കേൾപ്പിച്ചു, നമ്മളെ അവൻ വീണ്ടെടുത്തു. അപ്പൊ അത് സാൽവേഷൻ ഇൻ ഓൾ ബിലോങ്സ് ടു ദ ലോർഡ്, ദൈവത്തിന് സ്വന്തമാണ് രക്ഷ എന്ന് പറയുന്നത്. അപ്പം രക്ഷയുടെ പൂർണ്ണ പുകഴ്ചയും ദൈവത്തിനുള്ളതാണ്. നമ്മുടെ ഈ ആരാധനാ സർവീസിന് കൂടുമ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ദൈവത്തിന് ഈ രക്ഷയോർത്ത് സ്തോത്രം ചെയ്യുക എന്നുള്ളതാണ്. ബിക്കോസ് സാൽവേഷൻ ബിലോങ്സ് ടു ദ ലോർഡ്. രക്ഷ ദൈവത്തിങ്കിൽ നിന്ന് വരുന്നു, മനുഷ്യനിൽ നിന്ന് വരുന്നില്ല. മനുഷ്യനിൽ നിന്ന് വരാത്ത ഒരു രക്ഷയാണ് പുതിയ നിയമത്തിൽ ദൈവം നമുക്ക് തരുന്നത്. ഇതാണ് ഡോക്ട്രിൻ ഓഫ് ഇലക്ഷൻ എന്നുള്ളത് കൊണ്ട് നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച്, ഈ തെരഞ്ഞെടുപ്പിന്റെ
പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമുക്ക് ചില കാര്യങ്ങളിലൊക്കെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വിഷമം തോന്നും, എന്നാൽ ഇതിനകത്ത് ചില ഭയങ്കരമായി ആശ്വസിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, ഇത് നമ്മെ വല്ലാതെ ആശ്വസിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഗോഡ് ഇലക്റ്റഡ് മീ എന്നുള്ളത് ഒരു ഭയങ്കര ആശ്വാസം. കാരണം ഈ ഇലക്ഷനകത്ത് എന്തുണ്ട്? ഒരു പ്രീഡെസ്റ്റിനേഷൻ ഉണ്ട്. അതായത് ഈ പ്രീഡെസ്റ്റിനേഷൻ എന്നുള്ളത് മുന്നമേ ദൈവം നിർണയിച്ചിരിക്കുന്നു. എന്ത് നിർണയിച്ചിരിക്കുന്നു? വിശ്വസിക്കുന്നവർ, ദൈവത്തെ സ്നേഹിക്കുന്നവർ എവിടെ എത്തിച്ചേരണം എന്ന് നിർണയിച്ചിരിക്കുന്നു. അതാണ് പ്രീഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ പ്രീഡെസ്റ്റിനേഷൻ എന്നുള്ള വാക്കാണ് ഈ ഇലക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതായത് ദൈവം ചിലർ ഡെസ്റ്റിനിയെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു മുൻകൂട്ടി. അങ്ങനെയല്ല ഇവിടെ ഇത് പ്രയോഗിച്ചിരിക്കുന്നത്. വിശ്വസിക്കുന്നവരെ, കർത്താവിനെ സ്നേഹിക്കുന്നവര്, അവരുടെ ഡെസ്റ്റിനേഷൻ എന്താണ് എന്നുള്ളത് ദൈവം ഫിക്സ് ചെയ്തിരിക്കുന്നു. അത് യേശു ക്രിസ്തുവിനെ പോലെ ആകണം എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു കംഫർട്ടാണ്. റോമർ 8:28 അങ്ങനെ വലിയൊരു കംഫർട്ടിങ് വാക്യമായിട്ട് നമുക്കുണ്ട്. ഓക്കെ, അതുപോലെ റോമർ 8:29-30 ഈ വാക്യങ്ങളെല്ലാം നമ്മളെ ഉറപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. 8:29 നമുക്ക് ഒന്നുകൂടെ വായിച്ചു നോക്കാം. എന്താണ് നമ്മുടെ ഗ്യാരണ്ടി? എന്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും രക്ഷയുടെ കാര്യത്തിൽ രഹീനമായ വിശ്വാസത്തിലുള്ളവരാണ് എങ്കിൽ 8:29 കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അടുത്ത വാക്യം, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യ ജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തിന് അനുരൂപരാകാൻ മുൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഇറ്റ്സ് എ ഡിവൈൻ അപ്പോയിന്റ്മെന്റ്. അടുത്ത വാക്യം ഇങ്ങനെയാണ്, മുൻ നിയമിച്ചവരെ വിളിച്ചു. അപ്പോ മുൻ നിയമിച്ചവരെ വിളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തർത്ഥം? ആരെയൊക്കെ ദൈവം നിയമിച്ചിട്ടുണ്ടോ അവരെല്ലാം ദൈവം സുവിശേഷം കൊടുത്ത് വിളിച്ചിട്ടുണ്ട്. ഇതൊരു വലിയൊരു ആശ്വാസമാണ്. അതായത് നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എത്രയോ പേര് സുവിശേഷം കേട്ടിട്ടില്ല, എത്രയോ പേര് സുവിശേഷം കേൾക്കാതെ മരിക്കുന്നു. ഈ സുവിശേഷം കേൾക്കാതെ മരിക്കുന്ന അനേകം ആൾക്കാർ ലോകത്തുണ്ട്. അവര് ശരിക്കും എന്ത് ചെയ്യും എന്നുള്ള ചോദ്യമുണ്ട്. പക്ഷെ അതിന്റെ ഉത്തരം ഇതാണ്, ആരെയെല്ലാം ദൈവം വിളിച്ചിട്ടുണ്ടോ, ആരെയെല്ലാം ദൈവം മുന്നറിഞ്ഞിട്ടുണ്ടോ, അവരെല്ലാം ദൈവം വിളിച്ചിട്ടുണ്ട്. Somehow or other the gospel call has reached them. അവരിൽ ദൈവം അവന്റെ വിളി എത്തിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും ലോകത്തിന്റെ ഏതെങ്കിലും കോർണറിൽ ഏതെങ്കിലും ഒരു മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവത്തിന് കഴിയാതെ ഇല്ല. ഇപ്പൊ മംഗോളിയയുടെ കാര്യം മത്സരിച്ചിട്ട് പറഞ്ഞ പോലെ, മംഗോളിയർ ഒരാളുണ്ടെങ്കിൽ ഒരാൾ അവിടെ ചെന്നിരിക്കും. അത് ദൈവത്തിന്റെ പദവിയാണ്. ദാറ്റ്സ് ഹൗ ഹി സെൻസ് മിഷണറീസ്. മിഷണറീസിന് ദൈവം വിടുന്നത് അതിനുവേണ്ടിയാണ്, അവന്റെ വൃദ്ധന്മാരെ പിടിച്ചുകൊണ്ട് വരാൻ വേണ്ടിയാണ്, കൊയ്യാൻ വേണ്ടിയാണ്, ഈ കൊയ്ത്തിന് വേണ്ടിയാണ് ആളുകൾ വിടുന്നത്. അപ്പം എവിടെയെല്ലാം ഉണ്ടോ ആളുകൾ എന്നുള്ളത് ദൈവത്തിന്, അവന്റെ ആളുകളെ അറിയാം, അവന്റെ ആളുകളെ അറിയാം, അങ്ങോട്ട് ആളുകളെ വിടാൻ ദൈവത്തിന് അറിയാം. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, അവൻ മുൻനിർണയിച്ചവരെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? മുൻനിയമിച്ചവരെല്ലാം വിളിച്ചിട്ടുണ്ട്, വിളി അവിടെ എത്തിയിട്ടുണ്ട്. അത് ഓരോരോ കാലഘട്ടത്തിലും അതിന് ആളുകളെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്, സങ്കേതങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, പല രീതിയിൽ ദൈവം ഇടപെട്ടിട്ടുണ്ട്. നമുക്കറിയാം, ഒരുപക്ഷെ വിഷൻ കൊടുത്ത് പൗലോസിനെ പോലെ ഡയറക്റ്റ് ആയിട്ടോ അല്ലാതെയോ എങ്ങനെയെങ്കിലും ദൈവം അവരെ എത്തിപ്പിടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ദൈവം പ്രാപിക്കാൻ തക്കവണ്ണം എല്ലാവരും എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആരൊക്കെയാണോ ദേഹത്തിനകത്ത് വരുന്നത്, ആ ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന അവൻ ദൈവത്തിന് കരുണ തോന്നി. അപ്പം ഉന്നയിച്ചവ എല്ലാം വിളിച്ചിട്ടുണ്ട്. അങ്ങനെ വിളിക്കാൻ വേണ്ടിയുള്ള സോൾജേഴ്സ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഓരോ മിഷൻ യാത്രകളും ഓരോ മിഷനറി പഴ്സ്യൂട്ടും ഓരോരുത്തരും നമ്മൾ സുവിശേഷം പറയുമ്പോൾ ഇതെല്ലാം ദൈവത്തിന്റെ ഒരു ഒരു എന്താ കമാൻഡ് ഓപ്പറേഷനാണ്. അതായത് ഇതിനകത്തെല്ലാം ദൈവം പലരെ പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മളെ വിടുകയാണ്. അപ്പൊ ആരൊക്കെ വരും എന്നുള്ള കാര്യം നേരത്തെ നമ്മൾ വായിച്ച പോലെ, ആരെയെല്ലാമാണോ ദൈവത്തിന്റെ ആ ഒരു എറ്റേണൽ നോളജിലുള്ളത് അവരെ തീർച്ചയായിട്ടും വരും, അവരെ പിടിച്ചോണ്ട് വരാനുള്ള മീൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ ഇതിനകത്ത് ചില സംശയങ്ങൾ നമുക്ക് ഉണ്ടാകും. ഈ ഗോസ്പെൽ കോൾ എങ്ങനെയാണ് ആൾക്കാർക്ക് കൊടുക്കുന്നത് എന്നൊക്കെയുള്ള, അത് എത്ര മീനിങ് ഫുൾ ആണ്. അപ്പൊ കുറെ ആൾക്കാർ എന്തായാലും രക്ഷപ്പെടുകയല്ലോ, അപ്പൊ അവർക്ക് എന്തിനാണ് ഈ കോൾ കൊടുക്കുന്നൊക്കെയുള്ള കുറെ ചോദ്യങ്ങൾ ഇതിനകത്തുണ്ട്. വി വിൽ കം ടു ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അത്ര ഇപ്പോൾ ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് വി വിൽ ടേക്ക് സോ മച്ച് ടൈം. തന്നെയല്ല, ഇതിനകത്ത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വി വിൽ ഡിസ്കസ് ടുമോറോ. ഓക്കെ, വെൻ വി ഹാവ് ടൈം. ഓക്കെ, അപ്പോൾ ഒരു കാരണം പറയാം, നമുക്ക് ഭയങ്കര കംഫർട്ട് ആണ്. ഇപ്പം ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണെന്നുള്ളൊരു ബോധ്യം എൻ്റെ ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഞാൻ നിത്യതയിലേക്ക് അപ്പോയിന്റഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് എൻ്റെ ഉള്ളിൽ ബോധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഈ ലോകത്തിലെ കഷ്ടങ്ങൾ വരുമ്പോൾ, നിത്യതേജസിംഘനമൂർത്തിയിടുമ്പോൾ നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. ബിക്കോസ് വി ഹാവ് സംതിങ് അഷ്വേർഡ്. നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു ഫൗണ്ടേഷൻ ഉള്ളതുകൊണ്ട്
ദൈവം നമ്മളെ തെരഞ്ഞെടുത്തതാണെന്നും അവൻ ഇടയ്ക്ക് വെച്ചിട്ടിട്ട് പോകില്ലെന്നുമുള്ള ഒരു അഷുറൻസ് നമുക്ക് നിത്യതയിലേക്കുള്ള ആ തെരഞ്ഞെടുപ്പ് നമുക്കുണ്ട് എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ ബോധ്യം വരികയാണെങ്കിൽ നൊടിനേരത്തേക്കുള്ള കഷ്ടമോ അപമാനമോ സഹിക്കാൻ നമുക്ക് പ്രയാസമുണ്ടാവില്ല. കംഫേർട്ട്സ് അസ് ഇൻ ടൈംസ് വെൻ വി ആർ ഇൻ ട്രബിൾ. ഓക്കെ, അപ്പോൾ ആ ഒരു കംഫേർട്ട് തീർച്ചയായിട്ടും ഈ ഉപദേശം നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്രിസ്തുവിലൂടെ നമ്മെ അവൻ ദത്തെടുത്തു എന്ന് പറയുന്നത് കൊണ്ട് അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി. ഇതാണ് എഫ് എസ് ലേഖനത്തിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യം. അപ്പം നമ്മളെ തെരഞ്ഞെടുത്തതും നമ്മളെ രക്ഷിച്ചതും നമ്മളെ നമുക്ക് വേണ്ടി കർത്താവിന്റെ ജീവനെ നൽകിയതും അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ടാണ്. സോ വി പ്രൈസ് ഹിസ് ഗ്രേസ്, വി പ്രൈസ് ഹിസ് ഗ്ലോറി, വി വർഷിപ്പ് ദ ഗ്ലോറിയസ് ലോർഡ്. ആ വർഷിപ്പ് നമ്മൾ എലിസിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ രക്ഷ ഇങ്ങനെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ യഥാർത്ഥ മെക്കാനിസം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ അറിയുള്ളൂ എങ്ങനെയാണ്, എന്ത് റീസണാലാണ് ഞാൻ അകത്തായെന്നുള്ള കാര്യം. നമുക്ക് ദൈവം വെളിപ്പെടുത്തുന്ന ഒരു ഒറ്റ കാര്യമുള്ളൂ, ഇറ്റ് ഈസ് ദ ഗ്ലോറി ഓഫ് ഹിസ് ഗ്രേസ്. ഓക്കെ, ആ കൃപ, കൃപയുടെ മഹത്വം, ആ കൃപ എത്ര ഭയങ്കരമാണ്. എന്നെ പോലെ ഒരു പാപി അന്വേഷിച്ച് വരാൻ മാത്രം ആ കൃപ എത്ര ഭയങ്കരമാണ് എന്നുള്ള വെളിപ്പാടാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. കാരണം ടു മേക്ക് അവർ വർഷിപ്പ് കംപ്ലീറ്റ് ആൻഡ് പെർഫെക്റ്റ്. ഓക്കെ, പ്രൈസ് ഓഫ് ഹിസ് ഗ്ലോറി. ഇനി ഒന്ന് തെസ്സലോണിയൻസ് 1:2 വായിക്കുമ്പോൾ ദൈവത്തിന് നമ്മൾ എപ്പോഴും നന്ദി പറയുന്നവരാണ്. എന്ത് കാരണം? 4 പറയുന്നു അവൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. നമുക്ക് മലയാളത്തിൽ വായിക്കുമ്പോൾ അതിന്റെ ഓർഡർ വരുത്തി വ്യത്യാസം കാണും. ഇങ്ങനെ നമുക്കൊന്ന് വായിക്കും. 1 1 2:4 വാക്യങ്ങൾ. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും ഓർഡർ വ്യത്യാസമുണ്ട്. വിശ്വാസത്തിന്റെ വേലയും സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടവിടാതെ നമ്മുടെ ദൈവവും പിതാവുമായുടെ സന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അടുത്ത വാക്യം, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. ആ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ അറിയുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കാണുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ ഇത് ദൈവത്തെ സ്തോത്രം ചെയ്യുവാനുള്ള, അതായത് അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ടാണ് നമ്മെ അവൻ രക്ഷിച്ചിരിക്കുന്നതാണ്. ഇതിനകത്ത് മറ്റ് തിയോളജിക്കൽ ചോദ്യങ്ങളിലേക്ക് ഞാൻ ഇപ്പൊ കടക്കുന്നില്ല. വി ജസ്റ്റ് പ്രൈസ് ഗോഡ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതൊരിക്കലും ഒരു ഉപദേശ രൂപമായിട്ട്, അതായത് രണ്ട് ഉപദേശ സ്ട്രീമുകൾ തമ്മിലുള്ള വഴക്കായിട്ട് നമ്മൾ കാണരുത്. ബുദ്ധിപരമായിട്ട് നോക്കരുത്. ഇതിനെപ്പോഴും നോക്കേണ്ടത് വർഷിപ്പിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്ന ഒരു ദൈവിക സത്യം എന്നുള്ള രീതിയിലാണ്. ഗോഡ് എലക്റ്റഡ് അസ് അൺകണ്ടീഷണലി. ദൈവം നമ്മെ ഒരു കാരണവുമില്ലാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നമ്മുടെ പാപത്തെ നോക്കിയില്ല, നമ്മുടെ സ്വഭാവത്തെ നോക്കിയില്ല, നമ്മളെ അൺകണ്ടീഷണൽ ആയിട്ട് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഹിസ് ലവ് ഇസ് അൺകണ്ടീഷണൽ അഗപ്പേ. ഓക്കെ, ഇനി വേറൊരു കാര്യമുണ്ട്. ഈ ദൈവം തിരഞ്ഞെടുത്ത ജനമുണ്ട് നമ്മുടെ ചുറ്റും എന്നുള്ളത് ഒന്ന് ഒരു നിമിഷം നിങ്ങൾ കണ്ണടച്ച് ചിന്തിച്ചു നോക്കി. യു ലുക്ക് അറൗണ്ട് ആൻഡ് സീ, ദൈവം തിരഞ്ഞെടുത്ത ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഇലക്ഷന്റെ ഒരു റിസൾട്ട് ആയി പറഞ്ഞു, പോസിറ്റീവ് റിസൾട്ട്. അപ്പൊ നമുക്ക് എന്താ തോന്നുന്നത്? പെട്ടെന്ന് എന്താ തോന്നുന്നത്? നമ്മുടെ ചുറ്റുമുള്ള അനേകം ആളുകളെയും ദൈവം തിരഞ്ഞെടുത്തതാണ്. തിരഞ്ഞെടുത്ത ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. കർത്താവ് പൗലോസിനോട് പറയുന്നു, എന്റെ കുറെ ആളുകൾ എരിശിലേമിൽ ഉണ്ടാവുകൊണ്ട് നീ അവിടുന്ന് പോരരുത്, എല്ലാവരും ആയിട്ടില്ല. അപ്പം വെയിറ്റ് ഫോർ ദ അതർ സെയിൻസ്. അപ്പൊ നമ്മുടെ ചുറ്റും അനേകം, നമ്മൾ അപ്പം നുറുക്കി മേശപ്പുറത്ത് വെച്ചിട്ട് സാധാരണ ട്രഡീഷണൽ പെന്റക്കോസ്റ്റ് ചർച്ചിൽ എല്ലാം പറയാറുണ്ട്. പറയാറില്ലാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് തെറ്റായതുകൊണ്ടൊന്നുമല്ല, അങ്ങനെ പറഞ്ഞിട്ടും അതൊരു ചടങ്ങ് പോലെ ആയി പോലോ എന്ന് വിചാരിച്ച് പറയാതാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട് മേശമേലിൽ അപ്പം നുറുക്കുകൾ ശേഷിക്കുന്നു. അതിനർത്ഥം എന്താണ് ചുറ്റും അനേകം ആൾക്കാർ ഇനി ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഉണ്ട്. സംഗതി സത്യമാണ്. പക്ഷെ മേശയിൽ അപ്പം ശേഷിച്ച അതുകൊണ്ടല്ല, നമ്മൾ സൂക്ഷിച്ച് കഴിച്ചുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ പാനമാത്രം ചില സമയത്ത് തീർന്നു പോകാറുണ്ട്. അപ്പൊ നമ്മൾ അല്ലെ, ചില സമയത്തൊക്കെ തീർന്നു പോകാറുണ്ട്. മേശയിൽ നമ്മൾ ഇത്തിരി കൂടുതൽ അപ്പം കഴിച്ചാൽ ചിലപ്പോൾ തീർന്നു പോകും. അപ്പൊ അതൊക്കെ ടെക്നിക്കലി അങ്ങനെ ശരിയാണെങ്കിലും ഇതും സത്യമാണ്. നമ്മുടെ ചുറ്റും അനേകം ആൾക്കാർ ഈ ഗ്രേസിലേക്ക് വരാനുണ്ട്. അപ്പം ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ട്. നമ്മൾ നോക്കുന്നവരും കാണുന്നവരും നമ്മുടെ അടുത്ത് കാണുന്നവരിലെല്ലാം ഈ കർത്താവ് തിരഞ്ഞെടുത്ത ആൾക്കാരുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കി. അത് ഒരു ഇവാഞ്ചലിസ്റ്റിന് ഭയങ്കര മോട്ടീവാണ്. നമുക്ക് അവരോട് എങ്ങനെയെങ്കിലും അവരോട് എത്തണം എന്നുള്ളൊരു തോന്നില്ലല്ലേ, തോന്നുന്നുണ്ടാവണം. അതാണ് ഈ ഈ ഇലക്ഷന്റെ ഒരു, അതുകൊണ്ട് ഒരു ഇപ്പം ആന്ധ്രയിലോട്ട് പോയി, അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം പറയും, ഇറാഖിലേക്ക് പോയി, സിറിയയിലേക്ക് പോകാൻ അജലൊക്കെ ഒരുങ്ങുന്നു. അവർക്ക് സെപ്റ്റംബറിൽ അവർക്ക് വിസയെല്ലാം റെഡിയായി.
they are packing their bags to go. She's Amala is pregnant. പ്രഗ്നന്റ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞു ഈ കുഞ്ഞുണ്ടായിട്ട് പോയാൽ പോരെ, ഞാൻ ചോദിച്ചു ചോദിക്കണമല്ലോ ചോദിച്ചു. ഈ സെറ്റ് നോ അതൊന്നും നോക്കിയിരിക്കാൻ പറ്റത്തില്ല, കാരണം ദൈവത്തിന്റെ വിളിക്ക് ഇതൊന്നും തടസ്സമില്ല, അവിടെ വെച്ച് നോക്കാം, നോ പ്രോബ്ലം എന്ന് പറഞ്ഞ് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു കോള് എന്താ എന്റെ ആശ്വാസം, സിറിയയില് അവർ പോകുന്ന സ്ഥലത്ത് ദൈവം തിരഞ്ഞെടുത്ത ആൾക്കാരുണ്ട്, ആ ഒരു പ്രോമിസ് ഉള്ളതുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ ഒരു ഉറപ്പില്ലെങ്കിൽ എങ്ങനെ പോകും, എന്തിന് കഷ്ടപ്പെടണം? അപ്പം ഈ ഒരു ഞാൻ പോകുന്നിടത്തെല്ലാം, ഞാൻ വരുന്നിടത്തെല്ലാം, ഞാൻ യാത്ര ചെയ്യുന്നതെല്ലാം, ഞാൻ സംസാരിക്കുന്നതെല്ലാം കർത്താവിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമുണ്ട് എന്ന് നമ്മുടെ ഉള്ളിലേക്ക് ഒരു ബോധ്യം ഒന്ന് ചുറ്റും നോക്കിക്കേ. വി ബിക്കം ബേർഡൻഡ് വിത്ത് ദാറ്റ് ബേർഡൻ ഓഫ് ഇവാഞ്ചലിസം ആൻഡ് മിഷൻ. ഇത് നമുക്കുണ്ടാകുന്ന ഈ ഒരു ഈ ദൈവത്തിന്റെ ജനം എന്നുള്ള, അല്ലെങ്കിൽ നമ്മൾ മനുഷ്യന്റെ കാല് പിടിച്ച് എന്താ ഒന്ന് വിശ്വസിക്കുക ഒന്ന് കാണുന്നു പറഞ്ഞത് മനുഷ്യന്റെ എഫേർട്ടിനോട് നമ്മൾ റീസൺ ചെയ്യുമായിരിക്കും, അത് നമുക്ക് ഫെയ്ത്ത് ഉണ്ടാക്കുന്നില്ല. അത് ഒരു ഇൻഷുറൻസ് ഏജന്റിന്റെ സ്കില്ലാണ് നമുക്ക് വേണം. പക്ഷെ ഇതങ്ങനല്ല, ഇത് കർത്താവ് അവരുടെ ഹൃദയങ്ങളെ തുറക്കുമെന്ന വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ നടക്കുന്നത്. ബിക്കോസ് ഗോഡ് ഈസ് വിത്ത് അസ് ആൻഡ് ഹി വിൽ ഡു ദ വർക്ക് ദാറ്റ് ഹി വാണ്ട്സ് ടു ഡു. അപ്പൊ ഇത് നമുക്കൊരു വലിയ അഷുറൻസ് ആണ് തരുന്നത്. സോ വി ആർ നോട്ട് ഗോയിങ് വിത്ത് എംപ്റ്റി പ്രോമിസസ് ഓർ എംപ്റ്റി ഹെഡ്. നമുക്ക് വാഗ്ദത്തങ്ങളുണ്ട്. നമ്മൾ അയച്ചിരിക്കുന്നത് ഒരു വലിയ മിഷനാണ്, അവിടെ അത് ദൈവം അക്കംപ്ലിഷ് ചെയ്യും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ എലക്ഷൻ ഓഫ് ഗോഡ്, ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു എന്നുള്ളത് നമുക്ക് ഒരു ഒരു ഗ്ലോറിയസ് പ്രേസിന്, വർഷിപ്പിന് കാരണമാകണം. നമ്മുടെ വർഷിപ്പ് അതിൽ ഫോക്കസ്ഡ് ആണ്. കർത്താവ് എന്നെ രക്ഷയ്ക്കായി നിത്യതയ്ക്കായി തെരഞ്ഞെടുത്തു. എത്ര പേർക്ക് ആ ബോധ്യം ഉള്ളിലുണ്ടാകുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഉള്ളിലുണ്ടായി കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി പവർഫുൾ ആൻഡ് കംഫർട്ടിങ്. ദൈവം എന്നെ എന്റെ കണ്ടീഷൻസ് നോക്കാതെ തെരഞ്ഞെടുത്തു. ഇത് എല്ലാ വിശ്വാസിയും, കാലിനിസ്റ്റ് ആയാലും അർമീനിയൻ ആയാലും ആരായാലും അഫേം ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഗോഡ് എലക്ടഡ് മീ. എന്നതൊരു സംശയമില്ല, ബട്ട് ഓൺ വാട്ട് ഗ്രൗണ്ട്സ് എന്നുള്ളതാണ് സംശയമുണ്ടാക്കുന്ന കാര്യം. എന്ത് അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുക്കപ്പെട്ടതെന്നുള്ളതാണ് പല ആളുകൾക്ക് സംശയമുള്ളത്. ബട്ട് വി നോ വൺ തിങ്, ദൈവം നമ്മെ തെരഞ്ഞെടുത്തിട്ടുണ്ട്, തെരഞ്ഞെടുത്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ഐ ഹു എലക്ടഡ് ഗോഡ്, ബട്ട് ഇറ്റ് ഇസ് ഗോഡ് ഹു എലക്ടഡ് മീ. ഞാൻ ദൈവത്തെ തെരഞ്ഞെടുക്കുകയായിരുന്നില്ല, ഇറ്റ് വാസ് നോട്ട് മീ ഹു എലക്ടഡ് ഗോഡ്, ഇറ്റ് വാസ് ഗോഡ് ഹു എലക്ടഡ് മീ. അപ്പം ദൈവം എന്നെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ആ ഒരു തെരഞ്ഞെടുപ്പ് നമ്മളെ ആശ്വസിപ്പിക്കുകയും നമ്മളെ സുവിശേഷത്തിനായി ഉത്സാഹിപ്പിക്കുകയും ദൈവത്തിന്റെ ജനങ്ങളെ ആ സ്നേഹത്തോടെ കാണുവാൻ നമ്മളെ സഹായിക്കുന്നു. ഇപ്പം നിങ്ങൾ ഇനി ഒരു റിസൾട്ടോടെ പറയാം, നിങ്ങൾ ചുറ്റും നോക്കിക്കുക, ദൈവത്തിന്റെ ജനം നമ്മുടെ ചുറ്റുവരുമ്പോൾ പലരും ബഹീനരാണ്. എല്ലാവരും നമ്മൾ വിചാരിക്കുന്ന പോലെ പെർഫെക്റ്റ് ഒന്നുമല്ല. അപ്പൊ നമ്മൾ വിചാരിക്കുക അയാളൊന്നും അത്ര ശരിയല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ദൈവം എന്തിനാ തെരഞ്ഞെടുത്തവരെന്ന് നമ്മൾ കാണുന്നില്ല. എന്തിനാ ദൈവം തെരഞ്ഞെടുത്ത്? തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാവർക്കും എന്തുണ്ട്? ഒരു പ്രീഡെസ്റ്റിനേഷൻ ഉണ്ട്. എന്താണ് പ്രീഡെസ്റ്റിനേഷൻ? ഇവരെ കർത്താവിനെ പോലെയാക്കും. അപ്പൊ കർത്താവ് കഠിനാധ്വാനം ചെയ്യാണ് ചേസിനെ എങ്ങനെയാക്കാൻ, യേശുവിനെ പോലെയാക്കാൻ. അപ്പൊ ചുറ്റു നിന്നോണ്ട് അവൻ ശരിയല്ല ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിരിക്കും, എന്താവും? ദൈവത്തിന്റെ പദ്ധതികളുമായിട്ട് നമ്മൾ കോപ്പറേറ്റ് ചെയ്യുന്നത്. ഇതിന് ചുറ്റുമുള്ള ആളുകളെ നോക്കിക്കെ, എല്ലാവരും വിശുദ്ധന്മാരാണ്. എന്തുകൊണ്ട് വിശുദ്ധന്മാരാണ്? അവർ കുറവുകളുള്ളതുകൊണ്ടല്ല, കുറവുകളില്ലാത്തതുകൊണ്ടല്ല, കർത്താവ് അവരെ തെരഞ്ഞെടുത്തതുകൊണ്ട്. അവർ ദൈവത്തിന്റെ ജനമായതുകൊണ്ട്, അവർ വചനത്താൽ വിടുവിക്കപ്പെട്ടവരായതുകൊണ്ട്, അവർക്ക് എന്ത് ഇമ്പർഫെക്ഷൻ ഉണ്ടെങ്കിലും ദ ഓൾ ബിലോങ് ടു ഗോഡ്. അങ്ങനെ ചിന്തിച്ചു കഴിയുമ്പോൾ നമുക്ക് സഹോദരവർഗത്തോട് സ്നേഹം തോന്നും. സോ ഇറ്റ്സ് എ വെരി പവർഫുൾ ഡോക്ട്രിൻ. അതായത് ദൈവം തെരഞ്ഞെടുക്കുന്നു, ദൈവം വിശുദ്ധീകരിക്കുന്നു, തേജസ്കരിക്കുന്നു, അവന്റെ കയ്യിലാണ് നമ്മുടെ രക്ഷ എന്നുള്ളത്. മനുഷ്യരുടെ കുറവുകളിലേക്ക് നോക്കാതിരിക്കാനും എല്ലാവരെയും കർത്താവിന്റെ സ്നേഹത്തോടെ നോക്കാനും നമ്മളെ സഹായിക്കും. കാരണം ഗോഡ് ഈസ് ഡൂയിങ് എ ഗ്രേറ്റ് വർക്ക് എമംഗ് അസ്. നമ്മുടെ ഇടയിൽ ദൈവം ഒരു ശുദ്ധീകരണത്തിന്റെ പ്രവൃത്തി, ഒരു തേജസ്കരണത്തിന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബലഹീന പാത്രങ്ങളെ ഉപയോഗിച്ചാണ് കർത്താവ് ഇത് ചെയ്യുന്നത്. നമ്മുടെ എല്ലാ ബലഹീനതകൾക്ക് അപ്പുറം ദൈവത്തിന്റെ കൃപ വെളിപ്പെടുമ്പോഴാണ് നമ്മുടെ എല്ലാ സഹോദരങ്ങളെയും സ്നേഹത്തോടെ കാണുന്നത്. അല്ലെങ്കിൽ മനുഷ്യന്റെ പണിയാണ് വിശുദ്ധീകരണം എന്ന് ആലോചിച്ച് നോക്കിയേ ഒരു നിമിഷം. അപ്പൊ നമുക്ക് കുറ്റം പറയാം, ആ അവൻ കണ്ടില്ല നടക്കുന്നത്, അവൻ ഇതുവരെ എന്ത് ചെയ്തുകൊണ്ട് നടക്കുന്നത്, ഇങ്ങനെയൊക്കെ നടക്കാമോ, ഇങ്ങനെയൊക്കെ സഭയിൽ വരാമോ, ഇങ്ങനെയൊക്കെ ഇത് ചോദിക്കുന്നതിന് കാരണം എന്താണെന്നറിയോ, ഞാൻ അങ്ങനെയൊന്നും അല്ല, ഞാൻ എല്ലാം പെർഫെക്റ്റ് ആണ്, ഞാൻ അധ്വാനിക്കുന്ന പോലെ അവനും അധ്വാനിച്ച് നന്നായാൽ എന്താ കുഴപ്പം എന്നുള്ള സ്വയനീതിയുടെ പൊസിഷനാണ് നമ്മൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്നത്. എന്നാൽ അതേ സമയത്ത് ഇങ്ങനെ നോക്കിക്കെ, കർത്താവാണ് എല്ലാവരെയും പെർഫെക്റ്റ് ആക്കുന്നത്, അവന്റെയാണ് തെരഞ്ഞെടുപ്പ്. നമ്മൾ ബലഹീനരും അശക്തരും കുറവുകളുള്ളവരുമാണ് എന്ന് എന്നെ കുറിച്ച് കണ്ടു കഴിയുമ്പോഴേക്കും എല്ലാവരിലുമുള്ള ദൈവപ്രവൃത്തി കാണാൻ നമുക്ക് സാധിക്കും. അവരെ തിരുത്താൻ സാധിക്കും, അവരെ സ്നേഹിക്കാൻ സാധിക്കും, അവരോട് തുറന്ന് സംസാരിക്കാൻ സാധിക്കും, ആരെയും വിധിക്കാതിരിക്കാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ അവിശ്വാസികൾ എന്ന് വിചാരിക്കുന്ന ആളുകൾ, ഓക്കെ, ശബരിമലക്കാരന്റെ കഥ കർത്താവ് പറയുമ്പോൾ
എങ്ങനെയാ പറഞ്ഞത്? അത് വിശ്വാസത്തിലുള്ള ആൾ പോലും അല്ല, സ്നേഹിതൻ എന്ന് പറയും. ഇപ്പൊ ഒരു അവിശ്വാസം നമ്മുടെ അടുത്തുണ്ടെന്ന് വിചാരിച്ചു, അയാള് ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണല്ലോ, നമുക്കറിയോ? നമുക്കറിയില്ല, നമ്മൾ ടൈമിൽ മാത്രമാണ് നോക്കുന്നത്. നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറിപ്പോയില്ലേ? കാഴ്ചപ്പാട്, നമ്മുടെ ഹോൾ ലൈഫ് സിറ്റുവേഷൻ. നമ്മുടെ കടയിൽ ഒരു സാധനം വാങ്ങിക്കാൻ പോകും, അവിശ്വാസിയായിരിക്കും. ചിലപ്പോ തലയക്കെട്ടൊക്കെ കാണും, ചിലപ്പം ചന്ദനമൊക്കെ ഇട്ടിട്ടുണ്ട്, ചിലപ്പം കൊന്തയും എന്തെങ്കിലും കാണും, ചിലപ്പോ എന്തെങ്കിലും പറയുന്ന കാര്യമൊന്നുമില്ല. അവിശ്വാസികൾ എല്ലായിടത്തും ഉണ്ട്. അപ്പൊ നമ്മള് അറിയുന്നുണ്ടോ നാളെ അയാൾ എന്താ വിശ്വസിക്കാൻ? ദൈവം തിരഞ്ഞെടുത്ത ആളാണോ? എങ്ങനെ അറിയും? ഒരു പിടിയുമില്ല. നമ്മളെയായിരിക്കും ചിലപ്പോൾ ഉപയോഗിക്കുന്നത്, നമ്മളെയായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പം ഇത് എവിടെയും നമുക്ക് ഈ ഒരു ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ആശ്വാസവും നമ്മുടെ കാഴ്ചപ്പാടുകളെ മുഴുവൻ മാറ്റുന്ന ഒരു ഉപദേശവുമാണ്. പക്ഷെ അത് വെളിപ്പാടായിട്ട് വരണം, അല്ലെങ്കിൽ അതൊരു വല്ലാത്ത തരം കണ്ടംനേഷനിലേക്ക് നമ്മളെ നയിക്കും. സോ ദേർ ആർ പീപ്പിൾ അറൌണ്ട് അസ്, അവര് വിശദീകരിക്കപ്പെടും എന്നുള്ള നമ്മുടെ വിശ്വാസം അവരിലുള്ള വിശ്വാസമല്ല, അവരെ വിളിച്ച കർത്താവിലുള്ള വിശ്വാസമാണ്. എന്റെ ചുറ്റുമുള്ള സഹോദരങ്ങൾ ഒരു ദിവസം തേജസ്സിൽ കർത്താവിന് മുമ്പിൽ നിൽക്കുമെന്ന് ഞാൻ കരുതുന്നത് നിങ്ങൾ മിടുക്കരായതുകൊണ്ടോ ഞാൻ മിടുക്കനായതുകൊണ്ടല്ല, നമ്മളെ വിളിച്ച ദൈവത്തിന് അത് ചെയ്യാൻ കഴിയുമെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ്. അതാണ് ഈ വിശ്വാസത്തിന്റെ നമുക്ക് ആ തെരഞ്ഞെടുപ്പിന് ഞങ്ങളെ തെരഞ്ഞെടുപ്പിനായിട്ട് സ്വതന്ത്രം ഞങ്ങൾക്ക് ഒട്ടും മനസ്സിലാകാത്ത, ബുദ്ധി കൊണ്ട് തിരിച്ചറിയാൻ കഴിയാത്ത ആ വലിയ പദ്ധതിക്കകത്തേക്ക് ദൈവമേ ഞങ്ങളെ വിളിക്കുവാൻ അങ്ങേക്ക് കരുണ തോന്നിയതിനായിട്ട് സ്തോത്രം. കർത്താവ് ഞങ്ങളുടെ ചുറ്റും നോക്കുമ്പോൾ അങ്ങേ ജനത്തെ കർത്താവെ ആ മറഞ്ഞിരിക്കുന്ന നിധി, കർത്താവെ മറഞ്ഞിരിക്കുന്ന മുത്ത്, ഞങ്ങൾ എല്ലായിടത്തും കാണുന്ന ആ ഒരു കാഴ്ചയിലേക്ക് കർത്താവെ ഞങ്ങളെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു, അങ്ങനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങൾക്ക് തന്ന വചനത്തിനായി, കർത്താവ് ഞങ്ങൾക്ക് തന്ന സമയത്തിനായി അങ്ങേ സ്തോത്രം ചെയ്യുക. ഞങ്ങൾ അനുവദിച്ചതിനായിട്ട്, ഞങ്ങൾ കേട്ടതിനായിട്ട്, എല്ലാത്തിനായിട്ട് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ എല്ലാവരെയും അവിടുന്ന് കാത്ത് സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.